നമസ്കാരം. ഞാനിപ്പോൾ പുറത്തു വിടുന്ന ഒരു ഓഡിയോ നിങ്ങളെല്ലാവരും കാണണം. നിങ്ങൾ കണ്ടാൽ പോരാ, ചുരുങ്ങിയതൊരു 100 പേർക്കെങ്കിലും മയക്കണം. അങ്ങനെയെങ്കിലും നമ്മുടെ നാട്ടിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം തടയാൻ പറ്റുമെങ്കിൽ അത് തീർച്ചയായും ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പൗരൻ്റെ കടമയായി നമുക്ക് കരുതാം. ഇപ്പോൾ ഞാൻ പുറത്തു വിടുന്നത് ഒരു ജഡ്ജിയുടെ ഹൃദയവേദനയാണ്. അദ്ദേഹം തൻ്റെ കോടതിയിൽ വന്ന ഒരു പ്രതിയായ വിദ്യാർത്ഥിയെ ജയിലിലടയ്ക്കാണ്, വിയ്യൂർ ജയിലിലാണ് അടച്ചത്. ആ വിയ്യൂർ ജയിലിലടച്ച തൻ്റെ മകൻ മയക്കുമരുന്ന് കേസിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നറിഞ്ഞ് ജാമ്യം കിട്ടാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചു. അവസാനം ജാമ്യം കിട്ടാതെ ആ പിതാവ് മരണപ്പെട്ടു. മരണപ്പെട്ട ശേഷം ജഡ്ജ് മകന് വീട്ടിൽ വന്ന് അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ അവസരം കൊടുക്കാൻ വേണ്ടി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ്. വളരെ വേദനിച്ച് കൊടുക്കാൻ പാടില്ലാത്ത ഉത്തരവാണ് കൊടുക്കുന്നത്. ആ ഉത്തരവിൽ അദ്ദേഹം പ്രത്യേകം എഴുതുകയാണ്, അദ്ദേഹത്തെ കൊണ്ടുപോകുമ്പോൾ ഒരിക്കലും പോലീസ് ഒറിജിനൽ വേഷത്തിൽ വരരുത്, അവരുടെ സിവിൽ വേഷത്തിൽ വരണം. കൂടാതെ ആ വിദ്യാർത്ഥിയുടെ അഡ്വക്കേറ്റ് പറഞ്ഞത് അമ്മയോടൊന്ന് സംസാരിക്കാൻ കഴിയണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവസരത്തിൽ ആ ജഡ്ജ് പുറത്തുവിട്ട ഈ ഓഡിയോ ഏതൊരാളുടെയും മനസ്സ് തകരുന്നതാണ്. ഹൃദയവേദനയോട് മാത്രമേ നമുക്കിത് കേൾക്കാൻ പറ്റൂ. ആദ്യം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും ഇത് കേൾക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് മനസ്സിന് വേദന തോന്നിയ ഒരു ദിവസമായതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു എനിക്ക് വേദന തോന്നിയ കാര്യം നിങ്ങളോട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചത്. 2 ദിവസം മുമ്പ് എറണാകുളം ജില്ലയിലെ കാക്കനാട് സ്വദേശിയായിട്ടുള്ള റോയ് ജോൺ എന്ന് പറയുന്ന ഒരാൾ മരണപ്പെട്ടു. അദ്ദേഹം കോഴിക്കോട് ഡെപ്യൂട്ടി തഹസിൽദാരായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. ഭാര്യ പള്ളിയിലേക്ക് പോയി തിരിച്ചു വരുന്ന സമയത്ത് താഴെ വീണ് കിടക്കുന്നതായി കണ്ടു. പിന്നീട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് മരണപ്പെട്ടു. അവർക്ക് 2 മക്കളാണ്, മൊത്തം മകനും 2 ഒരു പെൺകുഞ്ഞുമാണ്. ഈ മകൻ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ടപ്പോൾ വിയ്യൂർ സെൻട്രൽ ജയിലിൽ കിടക്കുകയാണ്. വലിയ അളവിലുള്ള മയക്കുമരുന്നാണ് അയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചുവെന്നാണ് പോലീസ് ആരോപിച്ചിരിക്കുന്നത്. അവന് ബെയിൽ കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ബെയിൽ തള്ളിയ സമയത്ത് ഈ മനുഷ്യൻ വാവിട്ട് കരഞ്ഞു എന്നാണ് കോടതി സൂപ്രണ്ട്, അതിന് ദൃക്സാക്ഷിയായ കോടതി സൂപ്രണ്ട് ചേംബറിൽ വന്നെന്ന് പറഞ്ഞത്. അപ്പോൾ അവരുടെ വക്കീലെ പറഞ്ഞു അദ്ദേഹത്തിനോട്, സാറ് പോയിക്കൊള്ളൂ, സാർ അവിടെ കോഴിക്കോട് പോയി ജോലി ചെയ്തോളൂ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, എനിക്ക് പോകാനാവില്ല, അവിടെ ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് നിൽക്കാൻ കഴിയില്ല, ഇതാലോചിച്ചിട്ട് എനിക്ക് നിൽക്കാനാവില്ല, ഞാൻ ലീവെടുത്ത് എൻ്റെ കാക്കനാടുകൾ വീട്ടിൽ ഇരിക്കാൻ പോവുകയാണ്. മകൻ ജയിലിൽ കിടക്കുന്നത് കൊണ്ട് നെഞ്ചു പൊട്ടിയതുകൊണ്ടായിരിക്കാം ആ പിതാവ് അങ്ങനെ അന്ന് പറഞ്ഞത്. ആ മനുഷ്യൻ 2 ദിവസം മുമ്പ് മരണപ്പെട്ടു. ഇന്നലെ അയാളുടെ ഫ്യൂണറൽ ചടങ്ങിൽ പങ്കെടുക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞ് ഇടക്കാല ജാമ്യത്തിന് ഇടക്കാല ഇൻ്ററിം ബെയിൽ കിട്ടാൻ വേണ്ടി ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു. അവൻ ചെയ്ത കുറ്റത്തിൻ്റെ അവനെതിരെ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റത്തിൻ്റെ ഗൗരവം നോക്കുമ്പോൾ ജന്മം നൽകിയ പിതാവിൻ്റെ ഫ്യൂണറലിന് പങ്കെടുക്കുന്നതിനായിട്ട് ഇടക്കാല ജാമ്യം കൊടുക്കാൻ പോലും കഴിയാത്ത അത്ര ഗൗരവമുള്ള കുറ്റമാണ് അയാൾ ചെയ്തിട്ടുള്ളത്. എനിക്ക് വലിയ വിഷമം തോന്നി. ഇന്ന് നാളെയാണ് അയാളുടെ ഫ്യൂണറൽ. അപ്പോൾ ഞാൻ ആ ഫ്യൂണറലിൽ പങ്കെടുക്കാൻ, ആ ശവസംസ്കാര ചടങ്ങിൽ, സംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ ഉള്ള അനുവാദം അവന് കൊടുത്തു. അവനിപ്പോൾ വിയ്യൂർ സെൻട്രൽ ജയിലിലാണുള്ളത്. അവിടെ നിന്ന് നാളെ കാലത്ത് 10 മണിയോടുകൂടി അവനെ അവൻ്റെ കാക്കനാടുള്ള വീട്ടിലേക്ക് കൊണ്ടുവരും. 10 മണിക്കാണ് ശുശ്രൂഷകൾ ആരംഭിക്കുക എന്നാണ് അവരുടെ വക്കീൽ പറഞ്ഞത്. പോലീസിൻ്റെ എസ്കോർട്ടോടുകൂടിയാണ് അവൻ വരിക. അവൻ്റെ ആ വേദന, അവൻ്റെ അമ്മയുടെ വേദന, അവൻ്റെ പെങ്ങളുടെ വേദന, അവൻ്റെ ബന്ധുജനങ്ങളുടെ വിഷമമൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ ഉത്തരവിൽ എഴുതി. പോലീസ് കൂടെ വരുന്ന പോലീസുകാർ മഫ്റ്റിയിൽ സാധാരണ സിവിൽ വേഷത്തിൽ വേണം വരാൻ, യൂണിഫോം ധരിക്കരുത്. എന്നിരുന്നാലും അവനെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി മാത്രമേ ആ ഫ്യൂണറൽ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് ഞാൻ ഈ ഉത്തരവ് ഈ ഓർഡർ പറയുന്നതിനിടയിൽ അവൻ്റെ വക്കീൽ പറയുകയാണ് എന്നോട്, ഈ ഫ്യൂണറൽ കഴിഞ്ഞതിന് ശേഷം ഒരല്പനേരം അവൻ്റെ അമ്മയോട് സംസാരിക്കാൻ, അമ്മയ്ക്ക് മകനെ ഒന്ന് കാണാൻ, അപ്പം മരിച്ചിരിക്കുകയാണ്, ഭർത്താവ് മരിച്ചിരിക്കുകയാണ്, അമ്മയ്ക്ക് മകനെ ഒന്ന് കാണാൻ, കുഞ്ഞു പെങ്ങൾക്ക് സഹോദരനെ ഒന്ന് കാണാൻ, അവനോടൊന്ന് സംസാരിക്കാൻ കുറച്ച് നേരം അനുവദിക്കണം. കഴിഞ്ഞ 14-ാം തീയതി വരെ ഒരു നിയന്ത്രണവുമില്ലാതെ സ്വതന്ത്രമായി നടന്നിരുന്ന ഒരു പയ്യൻ എത്തിപ്പെട്ടിരിക്കുന്ന വിഷമകരമായൊരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ.
അവൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ കുറ്റമാണ്, എന്താണെന്ന് അറിയില്ല നമുക്ക്. അതേക്കുറിച്ചൊന്നും ഇപ്പോൾ പറയാനായിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളാരും ഇത്തരം ചതിക്കുഴികളിൽ പോയി വിടരുത്. സ്വന്തം അമ്മയോട് സംസാരിക്കാൻ, സ്വന്തം പിതാവിനോട് സംസാരിക്കാൻ, സഹോദരി സഹോദരന്മാരോട് സംസാരിക്കാൻ, മറ്റൊരാളുടെ ഉത്തരവിന് വേണ്ടി കാത്തു നിൽക്കേണ്ട ഗതികേട് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവരുത്. മാതാപിതാക്കളും ശ്രദ്ധിക്കണം, മക്കൾ എവിടെയാണ് പോകുന്നത്. മക്കൾക്ക് ഇപ്പോൾ എല്ലാ സ്വാതന്ത്ര്യവും അനുവദിച്ച് കൊടുക്കുന്നവരാണ് നമ്മൾ. അങ്ങനെ അനുവദിച്ച് കൊടുക്കുമ്പോഴും നമ്മൾ ആലോചിക്കണം, അല്ലെങ്കിൽ അവരെവിടേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കണം, അവരുടെ കൂട്ടുകെട്ട് ആരാണെന്ന് അറിയണം, അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയാനുള്ള സമയവും സൗകര്യവും നമുക്കുണ്ടാവണം. നമ്മുടെ മക്കളാരും ഇത്തരം ഗതികേടുകളിൽ ചെന്ന് പെടരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. കേട്ടല്ലോ, ഇതിൽ ജഡ്ജിൻ്റെ മുന്നിൽ വന്ന റിമാൻഡ് ചെയ്ത ഒരു പ്രതിയുടെ കാര്യമാണ് പറയുന്നത്. റിമാൻഡ് ചെയ്യപ്പെട്ട ഒരു പ്രതിയായിരുന്നു ഞാനും. രണ്ട് കേസുകളിൽ എന്നെ റിമാൻഡ് ചെയ്തു. ആ റിമാൻഡ് ചെയ്ത കേസിൽ ഹൈക്കോടതി പറഞ്ഞത് ഈ കേസ് കള്ളക്കേസാണെന്നാണ്. അതുകൊണ്ട് തന്നെ ആ പ്രതിയായ വിദ്യാർത്ഥി യഥാർത്ഥ പ്രതിയാണോ അതല്ല, കരുതിക്കുട്ടി അദ്ദേഹത്തെ കുടുക്കിയതാണോ നമുക്കറിയില്ല. ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ 80% അവിടെയുള്ള പ്രതികൾ MDMA അതേപോലുള്ള മയക്കുമരുന്നും ഉപയോഗിച്ചതിനാണ്, അല്ലെങ്കിൽ വ്യാപാരം നടത്തിയതിനാണ് അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലെത്തിച്ചിട്ടുള്ളത്. അതിൽ 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികളും അതേ യുവാക്കളുമാണ് ജയിലിലെത്തിയിട്ടുള്ളത്. ഞാൻ അവരോടൊക്കെ പലരുടെയും സംബോധിച്ചു. അവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. അവർ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഇത് ഞങ്ങൾ ചെയ്തതല്ല സർ, അറിയാതെ കുടുങ്ങിപ്പോയതാണ്. കൂട്ടം കൂടി ഇത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുകയും നിർബന്ധിക്കുകയും ഒരിക്കൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പ്രേരണ ഉണ്ടാവുകയും അങ്ങനെ ഞങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നീട് ഇതിലെ ഇടനിലക്കാരായി വന്നു ചേർന്നു. ഇടനിലക്കാരനായി വിൽപ്പന ആക്കാരനായി വന്നു ചേർന്നു. ഞങ്ങൾക്ക് ഈ മെറ്റീരിയൽ കിട്ടണമെങ്കിൽ മയക്കുമരുന്ന് കിട്ടണമെങ്കിൽ വീട്ടിൽ നിന്ന് കാശ് കിട്ടില്ല. വീട്ടിൽ നിന്ന് കാശ് കിട്ടാത്തതിന് പകരം ഞങ്ങൾ കോളേജിലും സ്കൂളിലും ഒക്കെ പോകുമ്പോൾ ഞങ്ങളിതിൻ്റെ വിൽപ്പനക്കാരായി മാറി. അങ്ങനെ ഞങ്ങൾ പിടിക്കപ്പെട്ടു. സത്യത്തിൽ ഞങ്ങൾ പിടിക്കപ്പെട്ട മെറ്റീരിയലിനെക്കാട്ടും എത്രയോ സംഭവമാണ് ഈ ഞങ്ങൾ പിടിച്ചു എന്ന് പറഞ്ഞ് എഴുതപ്പെട്ടത്. ഞങ്ങളെ കൈവശം തന്നിരിക്കുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഏജൻറ്മാരാണ്, പ്രധാനപ്പെട്ട വിൽപ്പനക്കാരാണ്. അവരെയൊന്നും പോലീസ് തൊടില്ല സർ. യഥാർത്ഥത്തിൽ ഞാൻ അന്വേഷിക്കപ്പെടല്ലേ എനിക്ക് വിവരം കിട്ടുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് ഡോൺ എന്ന് പറയുന്നത്. പോലീസിലെ ഉന്നത പോലീസ് ഓഫീസറാണ് ഡോൺ എന്ന് പറയുന്നത്. ഇവരുടെ കീഴിലാണ് ഈ മുഖ്യ വിൽപ്പനക്കാർ ഇവിടെ കേരളത്തിൽ ഇത്തരം MDMA വിൽക്കുന്നത്. ഏകദേശം അന്ന് 100,000 കോടി രൂപയുടെ, അത് ഒരു വർഷം മുമ്പുള്ള കാര്യമാണ്, 2022 June 17 മുതൽ ജൂലൈ മാസം വരെയാണ് ഞാൻ എനിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നത് കള്ളക്കേസിൽ. അതിനുമുമ്പ് 7 ദിവസം ജയിലിൽ കിടക്കുക, അതും കള്ളക്കേസിലാണ്. അർദ്ധരാത്രി എന്നെ 11-12 മണിക്ക് കൊണ്ടുപോയി ഹാജരാക്കിയോണ്ടതാണ് എനിക്ക് ജയിലിൽ പോകേണ്ടി വന്നത്. അല്ലെങ്കിൽ ജാമ്യം അപ്പം തന്നെ കിട്ടുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നുവെച്ചാൽ പൂർണ്ണമായും കള്ളക്കേസാണ് എനിക്കെതിരെ എടുത്തിരിക്കുന്നത്, ഒരു തെളിവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ മുന്നിലുള്ള ചോദ്യം, ഈ പറയുന്ന വിദ്യാർത്ഥി അങ്ങനെ സത്യസന്ധമായി പ്രതിയായതാണോ? ഈ അടുത്ത കാലത്ത് എൻ്റെ മുന്നിൽ ഒരു കേസ് വരികയുണ്ടായി. 2 ചെറുപ്പക്കാർ നൈജീരിയയിലേക്ക് ജോലി കിട്ടിപ്പോയി. അവിടെ നിന്ന് അവർക്കോട് പറഞ്ഞത് ഈ ബാഗ് അവർ മുംബൈയിൽ എത്തിച്ചു കൊടുക്കണം, ഇതാണ് അവരുടെ ജോലി. അവർ ജോലിയുടെ ഭാഗമായി അവരെന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുത്തു. അങ്ങനെ ജോലിയുടെ ഭാഗമായി ആ ബാഗ് അവർ കൃത്യസമയത്ത് എത്തിക്കാൻ സമയത്ത് അവർക്ക് വിവരം കിട്ടി, കയ്യിലുള്ള സാധനം മയക്കുമരുന്നാണെന്നുള്ളത്. അതായത് തുണിയിൽ അവർ സ്പ്രേ ചെയ്ത് കയറ്റിയിരിക്കുകയാണ്. ഒരു പ്രത്യക്ഷ കണ്ടുപിടിക്കാൻ പറ്റില്ല, എയർപോർട്ടിലെ ചെക്കിങ്ങിനോ ഒന്നും തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവസാനം അവർ ഇത് അറിഞ്ഞ ഉടൻ തന്നെ അവരെന്ത് ചെയ്തു, നേരെ ഈ സാധനം കൊടുക്കാതെ ട്രെയിൻ വഴി കേരളത്തിലെത്തി അവർ പ്രത്യേക ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചു, പകുതി നശിപ്പിച്ചു. പകുതി നശിപ്പിച്ചതിന് ശേഷം അവർക്ക് വിവരം കിട്ടി ഇതുമായി കടന്നു കളഞ്ഞ് അവരെ കൊല്ലാൻ ശ്രമമുണ്ടെന്ന്. ഇതിൻ്റെ ഇടയിലാണ് ഒറ്റുകൊടുത്ത് ഇവരെ, ഈ യഥാർത്ഥ വില്ലന്മാർ ഇവരെ ഒറ്റുകൊടുത്ത് പിടിപ്പിക്കുന്നു. അങ്ങനെ അവർ ഈ സാധനം കാണിച്ചു കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ ജോലി തേടിപ്പോയ 2 യുവാക്കളെ ചതിയിൽപ്പെടുത്തിയിട്ടാണ്
ഇങ്ങനെ അറസ്റ്റ് ഏകദേശം 200 കോടി രൂപയുടെ വിലയുള്ള സാധനമായിരുന്നു. സത്യത്തിൽ അത് ഒരാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല പെട്ടെന്ന്. അങ്ങനെയാണ് ഈ നിരപരാധികളായ യുവാക്കൾ ഇപ്പോൾ തിരുവനന്തപുരം കോടതിയിൽ, സെഷൻസ് കോടതിയിൽ ജാമ്യത്തിന് വേണ്ടി നിൽക്കുകയാണ്. വാദങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ഇവർ ഒരു മുമ്പോ പിമ്പോ അങ്ങനെ ഒരു സംഭവവുമായി പോവാത്ത, ജോലിക്ക് വേണ്ടി പോയ ആളുകളാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ നിരപരാധികളായ ആളുകളെ ഈ മയക്കുമരുന്നുകളെ കൊടുക്കുന്നുണ്ട്. സാധാരണ കുടുങ്ങുന്നത് എങ്ങനെ കൂട്ടം കൂട്ടി സ്കൂളിലും കോളേജുകളിലും അതേപോലെ സുഹൃത്ത് വലയത്തിലും ജോലി സ്ഥലത്ത് പോകുന്ന സുഹൃത്ത് വലയത്തിലും ഒക്കെ പോകുമ്പോൾ കൂട്ടം കൂടി പോകുമ്പോൾ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുമെന്ന് പറഞ്ഞിട്ടാണ് ആദ്യം കൊടുക്കുക. കുടി ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു കുടുങ്ങുന്ന ധാരാളം ആളുകളുണ്ട്. ഇവിടെ റോയ് ജോണിൻ്റെ മകൻ അങ്ങനെ കുടുങ്ങിയതാണോ എങ്ങനെയാണോ നമുക്കറിയില്ല. വിയ്യൂർ ജയിലിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അതുവരെ അമ്മയോടും അച്ഛനോടും ഏറ്റവും സൗഹൃദത്തോടെ സംസാരിച്ച് സ്നേഹത്തോടെ കഴിഞ്ഞ ആ വീട്ടിൽ അച്ഛൻ മരിച്ചു, ഹൃദയം പൊട്ടി മരിച്ചു. മകനെ ജാമ്യം കിട്ടാത്തതറിഞ്ഞ് ഹൃദയം പൊട്ടി മരിച്ചു. അതിനുശേഷം അമ്മയെ കാണണമെങ്കിൽ പോലും കോടതിയുടെ അനുമതി വേണം. ആ കാര്യത്തെക്കുറിച്ചിട്ടാണ് ഹൃദയവേദനയുടെ ജഡ്ജ് ഇത്തരത്തിലുള്ള ഒരു കുറിപ്പ് ഓഡിയോ ആയിട്ട് പുറത്തുവിട്ടത്. ഇത് എല്ലാ കുടുംബങ്ങളിലും എത്തണം. നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട നിങ്ങളുടെ കുട്ടികളോ അതേപോലെ ചെറുപ്പക്കാരായ കുട്ടികളോ യുവാക്കളോ ആരെങ്കിലും മയക്കുമരുന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ പിന്തിരിപ്പിക്കാൻ ഇത് സഹായിക്കട്ടെ. മനുഷ്യബന്ധങ്ങളുടെ വില കൃത്യമായി വിവരിക്കുന്ന ഈ ഓഡിയോ തീർച്ചയായും എല്ലാവർക്കും ഉപകാരപ്രദമാകാൻ നിങ്ങൾ എല്ലാവരും, ഈ നമ്മുടെ പ്രേക്ഷകരെല്ലാവരും ചുരുങ്ങിയത് 100 പേർക്കെങ്കിലും അയച്ചു കൊടുത്ത് പ്രചരിപ്പിക്കണം. എന്നിട്ട് ഇതിൻ്റെ പ്രചാരകരാവണം. മയക്കുമരുന്നിനെതിരെയുള്ള ഒരു യുദ്ധത്തിന് നിങ്ങളെല്ലാവരും പ്രചരണത്തിന് മുന്നിൽ നിന്നുകൊണ്ട് പ്രചരണത്തിന് മുന്നിൽ പോകണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.